വയനാട്ടിലെ ചൂരൽമലയിൽ മധുവിധു ആഘോഷിക്കാനെത്തിയതായിരുന്നു ഭുവനേശ്വർ എയിംസിലെ ഡോക്ടറായ ബിഷ്ണുപ്രസാദ് ചിന്നാര. ഭുവനേശ്വർ ഹൈടെക് ആശുപത്രിയിലെ നഴ്സ് പ്രിയദർശിനി പോൾ, സുഹൃത്തുക്കളായ ഡോക്ടർ സ്വധീൻ പാണ്ഡ, ഭാര്യ ശ്രീകൃതി മോഹപത്ര എന്നിവർ. എന്നാൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പ്രിയദർശിനിയും സുഹൃത്തിന്റെ ഭാര്യ ശ്രീകൃതിയും മാത്രമാണ് രക്ഷപ്പെട്ടത്. ഉരുൾപൊട്ടലിന് 3 ദിവസം മുൻപാണ് 2 ദിവസത്തെ താമസത്തിനായി ഇവർ വെള്ളാർമലയിലെ ലിനോറ വില്ലയിൽ എത്തിയത്. തിങ്കളാഴ്ച പോകാൻ ായിരുന്നുവെങ്കിലും ചൂരൽമലയുടെ മനോഹാരിത കൊണ്ടാകാം ഒരു ദിവസം കൂടി അവിടെ തങ്ങിയിട്ട് പോകാമെന്ന് ദമ്പതികൾ തീരുമാനിച്ചത്. എന്നാൽ അതിന്റെ അവസാനം ഇത്തരത്തിലൊരു വലിയ ദുരന്തമാകുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല. രാത്രിയിൽ പാട്ടും ആഘോഷവും ഒക്കെ കഴിഞ്ഞാണ് എല്ലാവരും ഉറങ്ങാൻ കിടന്നത്. വലിയ ശബ്ദം കേട്ട് കണ്ണു തുറക്കുമ്പോൾ താമസിച്ച വില്ല മണ്ണിനടിയിലായിരുന്നു. കഴുത്തൊപ്പം ഉയർന്ന ചെളിയിൽ 200 മീറ്ററോളം ഒഴുകിയ പ്രിയദർശിനിയും ശ്രീകൃതിയും സ്കൂൾ പരിസരത്ത് തടഞ്ഞു നിന്നു. അലർച്ച കേട്ട മേപ്പാടിയിലെ പോലീസുകാരൻ ജബലുർ റഹ്മാനും സുഹൃത്തും ചേർന്ന് അതിസാഹസികമായാണ് ഇരുവരെയും രക്ഷപ്പെടുത്തിയത്. 2 പേർ കൂടി തങ്ങൾക്കൊപ്പമുണ്ടായിരുന്നുവെന്ന് പ്രിയദർശിനി ജബലുർ റഹ്മാനോട് പറഞ്ഞു. ഇവരെ തിരയാനായി ഒരുങ്ങുമ്പോഴായിരുന്നു 2-ാമതും ഉരുൾപൊട്ടിയത്. പ്രിയദർശിനിയും ശ്രീകൃതിയും മാത്രമാണ് ഈ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. പിന്നീട് ബിഷ്ണുപ്രസാദ് ചിന്നാരയുടെ മൃതദേഹം ചൂരൽമലയിൽ നിന്നും കിട്ടി. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുമുണ്ട്. സ്വാധീൻ പാണ്ഡയെ ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല. ഭാര്യ ശ്രീകൃതി ഗുരുതരമായ പരിക്കുകളോടെ ചികിത്സയിൽ തുടരുകയാണ്. ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കായി പ്രവേശിപ്പിച്ച ഉമ്മയ്ക്ക് കൂട്ടുവന്ന ബികോം വിദ്യാർത്ഥിനിയായ സാനിയായിരുന്നു ആശുപത്രിയിൽ പ്രിയദർശിനിക്ക് സഹായമായി ഉണ്ടായിരുന്നത്. ദേഹമാസകല മുറിവുമായി കൂട്ടിനാരുമില്ലാതെ കട്ടിലിൽ തളർന്നു കിടക്കുകയായിരുന്ന പ്രിയദർശിനിക്ക് ഹിന്ദി അറിയാവുന്ന സാനിയ മാത്രമായിരുന്നു ആശ്വാസം. വയനാട് സ്വദേശി താഹിറും പ്രിയദർശിനിയുടെ സഹായത്തിനായി എത്തിയിരുന്നു. താഹിറിന്റെ സുഹൃത്തിന്റെ ഭാര്യയ്ക്കൊപ്പം പഠിച്ചവരാണ് ഡോക്ടർ ബിഷ്ണുപ്രസാദ് ചിന്നാരയും ഡോക്ടർ സുധീൻ പാണ്ഡയും. പ്രിയദർശിനിയുടെ അച്ഛനും സഹോദരനും ഉൾപ്പെടെയുള്ളവർ വിവരമറിഞ്ഞ് ആശുപത്രിയിലെത്തിയതും താഹിറിന്റെ ഇടപെടലിലായിരുന്നു. പുഴുത പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പ്രിയദർശിനി നാട്ടിലേക്ക് മടങ്ങി. വിവാഹത്തിന് ശേഷം മധുവിധു ആഘോഷിക്കാനെത്തിയ പ്രിയദർശിനിയുടെ നാട്ടിലേക്കുള്ള മടക്കം ഒറ്റയ്ക്കാണ് എന്നതാണ് ഏറെ സങ്കടകരം. അതേസമയം വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പ്രത്യേക ആക്ഷൻ പ്ലാൻ അനുസരിച്ചാണ് തെരച്ചിൽ. സൺറൈസ് വാലി കേന്ദ്രീകരിച്ചാകും പ്രധാനമായും പരിശോധന നടത്തുന്നത്. വനമേഖല കേന്ദ്രീകരിച്ചും തിരച്ചിൽ ഊർജിതമാക്കും. മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ എയർലിഫ്റ്റ് ചെയ്യും. 12 പേരടങ്ങുന്ന 2 സംഘങ്ങളാണ് ഹെലികോപ്റ്ററിൽ തിരച്ചിലിനായുള്ളത്.